ഹായ് സ്റ്റുഡൻസ് ജാംസ് അക്കാദമിയുടെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് നദികളെക്കുറിച്ചാണ് ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയൊരു ടോപ്പിക്കാണ് കാരണം നമ്മുടെ സോഷ്യൽ സയൻസിൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായാലും ഈ ഒരു ഈ ഒരു ഭാഗത്തു നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കും ഈ ക്വസ്റ്റ്യൻസ് വരുന്നത് രണ്ട് തരത്തിലാണ് ഒന്ന് ഇന്ത്യയിലെ നദികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം പിന്നെ കേരളത്തിലെ നദികളിൽ നിന്നുണ്ടായിരിക്കാം രണ്ടും ചോദിച്ച ക്വസ്റ്റ്യൻ പേപ്പേഴ്സും ഉണ്ട് അല്ലെങ്കിൽ ഇന്ത്യയിലെ നദികളിൽ നിന്നൊരു ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം അഥവാ കേരളത്തിലെ നദികളിൽ നിന്ന് ക്വസ്റ്റ്യൻസ് ഉണ്ടായിരിക്കാം സോ എന്തായാലും ഈ ഒരു പോർഷൻ നമുക്ക് ഇമ്പോർട്ടൻ്റ് ആണ് സോ അതുകൊണ്ട് നിങ്ങൾ നല്ല രീതിയിൽ ഇത് ഈ പോർഷൻസ് എന്ത് ചെയ്യണം പഠിക്കാൻ നോക്കണം നമുക്ക് ഇന്നത്തെ ക്ലാസ്സിലേക്ക് കിടക്കാം കേരളത്തിലെ ആകെ നദികൾ നാൽപ്പത്തി നാലെണ്ണമാണ് അതിൽ പടിഞ്ഞാറോട്ട് ഒഴുകുന്നത് നാൽപ്പത്തൊന്നെണ്ണവും കിഴക്കോട്ടൊഴുകുന്നവ മൂന്നെണ്ണവുമാണ് ഉള്ളത് അതുപോലെ കേരളത്തിലെ ഒഴുകുന്ന നദികളുടെ ഉത്ഭവസ്ഥാനം പശ്ചിമഘട്ടമാണ് കേരളത്തിലെ നദികൾ ഉത്ഭവിക്കുന്ന ഭൂപ്രകൃതി വിഭാഗം മലനാടാണ് നദി എന്ന് പറയുന്നത് പതിനഞ്ച് കിലോമീറ്ററോ അതിൽ കൂടുതലോ നീളമുള്ള അരുവികളെയാണ് കേരള സർക്കാരിൻ്റെ കണക്കനുസരിച്ച് എന്ത് പറയുന്നത് നദികളെന്ന് പറയുന്നത് കുത്തനെയുള്ള ഭൂപ്രകൃതി കാരണം കേരളത്തിലെ നദികൾക്ക് ഡെൽറ്റകൾ ഇല്ല ഒരു നദിയിലേക്ക് വന്നു ചേരുന്ന നദിയാണ് നമ്മൾ പോഷക നദി എന്ന് പറയുന്നത് അഥവാ ട്രിബ്യൂട്ടറി ഒരു നദിയിൽ നിന്ന് പുറപ്പെടുന്ന നദിയാണ് നമ്മൾ എന്ത് പറയുന്നത് കൈവഴി അഥവാ ഡിസ്ട്രിബ്യൂട്ടറി എന്ന് പറയുന്നത് പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ പ്രധാന നദികളെന്ന് പറയുന്നത് ഭാരതപ്പുഴ പമ്പ ചാലക്കുടിപ്പുഴ മണിമലയാർ മീനച്ചിലാർ എന്നിവയാണ് പടിഞ്ഞാറോട്ടൊഴുകുന്നതിൽ പ്രധാന നദികളെന്ന് പറയുന്നത് കേരളത്തിലെ ഏറ്റവും വലുതും നീളം കൂടിയതുമായ നദിയാണ് പെരിയാർ ഇതിൻ്റെ നീളമെന്ന് പറയുന്നത് ഇരുന്നൂറ്റി നാൽപ്പത്തി നാല് കിലോമീറ്റർ ആണ് പെരിയാറിൻ്റെ നീളമെന്ന് പറയുന്നത് ഇതിന് ആലുവപ്പുഴ ചൂർണി എന്ന പേരിലും എന്ത് ചെയ്യുന്നുണ്ട് പെരിയാറ് അറിയപ്പെടുന്നുണ്ട് പെരിയാറിൻ്റെ ഉത്ഭവസ്ഥാനം സഖ്യപർവതത്തിലെ ശിവഗിരി മലയാണ് മലയാണെവിടെയാണ് സഖ്യപർവതത്തിലെ ശിവഗിരി മലയാണ് പെരിയാറിൻ്റെ എന്ന് പറയുന്നത് പെരിയാർ ഉത്ഭവിക്കുന്ന സ്ഥലം എന്ന് പറയുന്നത് ശിവഗിരി കുന്നാണ് അതുപോലെ തന്നെ ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ് ഇടുക്കി ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി കേരളത്തിലെ ജീവരേഖ എന്നറിയപ്പെടുന്ന നദി ആദ്യ അണക്കെട്ടായ മുല്ലപ്പെരിയാർ ഡാം ഇടുക്കിയിൽ ചെയ്യുന്ന മുല്ലപ്പെരിയാർ ഡാം നിർമ്മിച്ചിരിക്കുന്ന നദി ഇതൊക്കെ ഏത് നദിയാണ് പെരിയാർ നദിയിലാണ് ഇതൊക്കെ എന്ത് ചെയ്തിരിക്കുന്നത് നിർമ്മിച്ചിരിക്കുന്നത് ഏറ്റവും കൂടുതൽ അണക്കെട്ടുകൾ നിർമ്മിച്ചിരിക്കുന്ന നദി പെരിയാറാണ് അതുപോലെ പെരിയാറിൻ്റെ പോഷക നദികൾ കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് പെരിന്തുരയാറ് ഇതൊക്കെയാണ് പെരിയാറിൻ്റെ പോഷക എന്ന് പറയുന്നത് അപ്പം ഇത് പഠിക്കാൻ വേണ്ടി വേണ്ടിയൊരു കോഡെന്ന് പറയുന്നത് കട്ടപ്പനയിലെ മുല്ലാക്കയുടെ മുതിരയ്ക്ക് ചെറുതേനാണ് പെരുത്തിഷ്ടം ഏതൊക്കെയാണ് കട്ടപ്പനയാറ് മുല്ലയാറ് മുതിരപ്പുഴ ചെറുതോണിയാറ് പെരിന്തുരയാറ് ഇതാണ് പെരിയാറിൻ്റെ പോഷക നദികളെന്ന് പറയപ്പെടുന്നത് പെരിയാർ നദി ഒഴുകുന്ന ജില്ലകൾ ഇടുക്കി എറണാകുളം ഈ രണ്ട് ജില്ലകളിലൂടെയാണ് പെരിയാർ നദി ഒഴുകുന്നത് അതുപോലെ തന്നെ പെരിയാർ നദീ തീരത്ത് സ്ഥിതി ചെയ്യുന്ന പട്ടണങ്ങളാണ് ആലുവയും കാലടിയും ഈ രണ്ട് പട്ടണങ്ങളും പെരിയാർ നദീ തീരത്താണ് സ്ഥിതി ചെയ്യുന്നത് ഭാരതപ്പുഴ കേരളത്തിലെ രണ്ടാമത്തെ വലിയ നദി എന്ന് പറയുന്നത് ഭാരതപ്പുഴയാണ് ഇതിൻ്റെ നീളം ഇരുന്നൂറ്റി ഒൻപത് കിലോമീറ്റർ ആണ് ഈ ഭാരതപ്പുഴ ഉത്ഭവിക്കുന്നത് തമിഴ്നാടിലെ ആനമലയിൽ നിന്നാണ് പേരാർ നിള എന്നിങ്ങനെ പേരിലും ഇതെന്ത് ചെയ്യുന്നുണ്ട് അറിയപ്പെടുന്നുണ്ട് പൊന്നാനിപ്പുഴ എന്നറിയപ്പെടുന്നത് ഭാരതപ്പുഴയാണ് പാലക്കാട് മലപ്പുറം തൃശൂർ എന്നീ ജില്ലകളിലൂടെ ഒഴുകി പൊന്നാനി എന്ന സ്ഥലത്ത് വെച്ച് ഭാരതപ്പുഴ അറബിക്കടലിൽ ചേരുന്നു മാമാങ്കം നടത്തിയിരുന്ന നദീതീരം ഭാരതപ്പുഴയാണ് ഭാരതപ്പുഴയുടെ തീരത്തായിരുന്നു മാമാങ്കം നടത്തിയിരുന്നത് അതുപോലെ തന്നെ കേരളത്തിന് നൈൽ എന്നറിയപ്പെടുന്ന നദി ഭാരതപ്പുഴയാണ് ചിറ്റൂരിൽ ഭാരതപ്പുഴയ്ക്ക് അറിയപ്പെടുന്ന പേര് ശോകനാശിനിപ്പുഴ എന്നാണ് പ്രാചീന കാലത്ത് പേരാർ എന്നറിയപ്പെടുത്തിയിരുന്ന നദി ഭാരതപ്പുഴയാണ് പേരാർ എന്ന് വിളിച്ചിരുന്നത് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ എന്ന് പറയുന്നത് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് സോ ഇത് ഓർക്കാൻ വേണ്ടിയുള്ള കോഡെന്ന് പറയുന്നത് കണ്ണാടി നോക്കി തൂത്തുകൊണ്ടിരുന്ന ഗായത്രി കാൽ വഴുതി ഭാരതപ്പുഴയിൽ വീണു അപ്പോൾ ഏതൊക്കെയാണ് കണ്ണാടിപ്പുഴ തൂതപ്പുഴ ഗായത്രിപ്പുഴ കൽപ്പാത്തിപ്പുഴ എന്നിവയാണ് ഭാരതപ്പുഴയുടെ പ്രധാന പോഷക നദികൾ അതുപോലെ ഗായത്രിപ്പുഴ ഭാരതപ്പുഴയുമായി ചേരുന്ന സ്ഥലം മായന്നൂർ ആണ് മഹാത്മാഗാന്ധി ജവഹർലാൽ നെഹ്റു ലാൽ ബഹദൂർ ശാസ്ത്രി എന്നിവരുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്ത നദി ഭാരതപ്പുഴയാണ് മാമാങ്ക നടന്നിരുന്ന ഭാരതപ്പുഴയുടെ തീരത്തുള്ള സ്ഥലം അറിയപ്പെടുന്നത് തിരുനാവായ എന്നാണ് ഭാരതപ്പുഴയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ അണക്കെട്ടാണ് മലമ്പുഴ ഡാം കൽപ്പാത്തിപ്പുഴയിലെ പോഷക നദിയാണ് മലമ്പുഴ കേരളത്തിലെ ഏറ്റവും വലിയ ജലസംഭരണി സ്ഥിതി ചെയ്യുന്നത് മലമ്പുഴയിലാണ് പമ്പ നദിയാണ് കേരളത്തിലെ മൂന്നാമത്തെ നീളം കൂടിയ നദി നൂറ്റി എഴുപത്തി ആറ് കിലോമീറ്റർ ആണ് നീളം അതുപോലെ ഉത്ഭവിക്കുന്നത് പുളിച്ചിമലയിലാണ് ഇതിന്റെ പതനസ്ഥാനം വേമ്പനാട്ടുകായലിലാണ് കേരളത്തിലെ പുണ്യനദി ദക്ഷിണ ദക്ഷിണഭാഗ്യരഥി ശബരിമലയിലൂടെ ഒഴുകുന്ന നദി പ്രാചീന കാലത്ത് ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി ആറന്മുള വള്ളംകളി നടന്നിരുന്ന നദി തിരുവിതാംകൂറിന്റെ ജീവനാടി ഇതൊക്കെ തന്നെ പമ്പ നദിയായി അറിയപ്പെടുന്ന പേരുകളാണ് പമ്പയുടെ പ്രധാന പോഷക നദികൾ അച്ചൻകോവിലാർ കക്കി അഴുത വരട്ടാർ കല്ലാർ അപ്പോൾ ഇത് ഓർമ്മിക്കേണ്ട കോഡ് അച്ഛൻ കോവിലിൽ പോയപ്പോൾ കക്കി അഴുതുകൊണ്ടിരുന്ന വരയിട്ടയെ കല്ലെറിഞ്ഞു അതിൽ അഴുതു എന്ന് പറയുന്നത് കരയുക എന്നാണ് അർത്ഥം അപ്പോൾ എന്തൊക്കെയാണ് അച്ഛൻ കോവിലാർ കക്കയാർ അഴുതയാർ വരട്ടാർ കല്ലാർ ഇതാണ് പമ്പാനദിയുടെ പോഷക നദികളെന്ന് പറയുന്നത് പെരുന്തേനരുവി വെള്ളച്ചാട്ടം സ്ഥിതി ചെയ്യുന്നത് പമ്പാ നദിയിലാണ് പമ്പയുടെ ദാനം എന്നറിയപ്പെടുന്നത് കുട്ടനാടാണ് അതുപോലെ തന്നെ ചെറുകോൽപ്പുഴ ഹിന്ദുമത സമ്മേളനം ഏഷ്യയിലെ ഏറ്റവും വലിയ ക്രൈസ്തവ സമ്മേളനമായ മരാമൺ കൺവെൻഷൻ എന്നിവ നടക്കുന്നത് പമ്പാ തീരത്താണ് ചാലിയാറാണ് കേരളത്തിലെ നാലാം സ്ഥാനത്തുള്ള നദി നൂറ്റി അറുപത്തൊൻപത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ബേപ്പൂർ പുഴ കല്ലായിപ്പുഴ എന്നീ പേരുകളിലും ഇതറിയപ്പെടുന്നു കല്ലായിപ്പുഴ ഒഴുകുന്ന ജില്ല കോഴിക്കോടാണ് നിലമ്പൂരിലെ തേക്കിൻ കാടുകളിലൂടെ ഒഴുകുന്ന നദി മലിനീകരണത്തിൽ ഒന്നാം സ്ഥാനത്തുള്ള നദി ഇതൊക്കെ തന്നെ ചാലിയാറാണ് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ഇലമ്പലേരി കുന്നുകളാണ് തമിഴ്നാട്ടിലെ ഇലമ്പലേരി കുന്നുകളാണ് ചാലിയാറിൻ്റെ ഉത്ഭവസ്ഥാനം ചാലിയാറിൻ്റെ പോഷക നദികൾ പാണ്ഡിയാർ കരിമ്പുഴ ചെറുപുഴ ഇരുവഴിഞ്ഞിപ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ എന്നിവയാണ് നമുക്കിതൊരു കോടുകളിലൂടെ പഠിക്കാം പാണ്ടി കരിമ്പ് വാങ്ങാൻ ചെറുതോണിയിൽ ഇരുവഴികളുള്ള പുന്നപ്പുഴയിലൂടെ ചാലയിൽ പോയി അപ്പോൾ എന്താണ് പാണ്ടിയാർ കരിമ്പുഴ ചെറുപുഴ ഇരുവഴിഞ്ഞിപ്പുഴ പുന്നപ്പുഴ ചാലിപ്പുഴ ഇതൊക്കെയാണ് ചാലിയാറിൻ്റെ പോഷക നദികൾ കേരളത്തിലെ അഞ്ചാമത്തെ നീളം കൂടിയ നദി ചാലക്കുടിപ്പുഴയാണ് നൂറ്റി നാൽപ്പത്തഞ്ച് പോയിൻറ്റ് അഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം ജൈവവൈവിധ്യം വൈവിധ്യം ഏറ്റവും കൂടുതലുള്ള നദിയാണ് ചാലക്കുടി പുഴ പതിക്കുന്ന കായൽ കൊടുങ്ങല്ലൂർ ആണ് സ്ഥിതി ചെയ്യുന്ന പ്രസിദ്ധമായ വെള്ളച്ചാട്ടങ്ങൾ അതിരപ്പിള്ളി വാഴച്ചാൽ പെരിങ്ങൽകുത്ത് എന്നിവയാണ് കേരളത്തിലെ ഏറ്റവും വലിയ വെള്ളച്ചാട്ടം അതിരപ്പിള്ളിയാണ് മയ്യഴിപ്പുഴ വയനാടൻ മലമുകളിൽ നിന്ന് ഉത്ഭവിക്കുന്നു നീളം അൻപത്തിനാല് കിലോമീറ്റർ ആണ് മാഗി നദി എന്ന പേരിലും അറിയപ്പെടുന്നു മഞ്ചേശ്വരം പുഴ പതിനാറ് കിലോമീറ്റർ ആണ് നീളം കേരളത്തിലെ ഏറ്റവും ചെറിയ നദി എന്നറിയപ്പെടുന്നു തലപ്പാടിപ്പുഴ എന്നറിയപ്പെടുന്നു കേരളത്തിലെ വടക്കേയറ്റത്തെ നദിയാണ് കേരളത്തിലെ തെക്കേയറ്റത്തെ നദി എന്ന് പറയുന്നത് നെയ്യാറാണ് പതനസ്ഥാനം കാസർഗോഡ് ജില്ലയിലൂടെ ഒഴുകി ഉപ്പളക്കായലിൽ പതിക്കുന്നു ചന്ദ്രഗിരിപ്പുഴ കാസർഗോഡ് ജില്ലയിലെ ഏറ്റവും വലിയ പുഴയാണ് ചന്ദ്രഗിരിപ്പുഴ നൂറ്റിയഞ്ച് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം കർണാടകത്തിലെ കൂർഗിലെ പട്ടികാട്ടിൽ നിന്നാണ് ഇതിൻ്റെ ഉത്ഭവം കാസർഗോഡ് പട്ടണത്തെ യു ആകൃതിയിൽ ഇത് ചുറ്റിയൊഴുകുന്നു മൗര്യ ചക്രവർത്തിയായ ചന്ദ്രഗുപ്ത മൗര്യൻ അവസാനകാലം ചിലവഴിച്ചതിവിടെയാണ് ചന്ദ്രഗിരിപ്പുഴയുടെ പോഷക നദി പയശ്വിനിപ്പുഴയാണ് വളപട്ടണം പുഴ കർണാടകയിൽ നിന്ന് ഉത്ഭവിച്ച് ഒഴുകുന്ന ഒരു പ്രമുഖ നദിയാണ് വളവട്ടണം പുഴ നൂറ്റിപ്പത്ത് കിലോമീറ്റർ ആണ് ഇതിൻ്റെ നീളം കണ്ണൂർ ജില്ലയിലെ ഏറ്റവും നീളം കൂടിയ നദിയാണ് വളവട്ടണം പുഴ പോഷക നദികൾ കുപ്പംപുഴ ശ്രീകണ്ഠപുരം പുഴ വേണിപ്പുഴ ആറളം പുഴ പഴശ്ശി അണക്കെട്ട് നിർമ്മിച്ചിരിക്കുന്ന പുഴയാണ് വളപട്ടണം പുഴ കേരളത്തിലെ മഞ്ഞ നദി എന്നറിയപ്പെടുന്നത് കുറ്റ്യാടിപ്പുഴ മൂരാട് പുഴ എന്നറിയപ്പെടുന്ന നദി കുറ്റ്യാടിപ്പുഴയാണ് പയസിനി എന്നറിയപ്പെടുന്നത് ചന്ദ്രഗിരി പുഴയാണ് കിഴക്കോട്ടൊഴുകുന്ന നദികൾ പശ്ചിമഘട്ടത്തിൽ നിന്ന് ഉത്ഭവിച്ച് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് ഭവാനി കബനി പാമ്പാർ എന്നിവ കബനി പാമ്പാർ ഭവാനി എന്നിവ കാവേരിയുടെ പോഷക നദികളാണ് ഒഴുകുന്ന കേരളത്തിലെ നദികളാണ് പാമ്പാറും ഭവാനിയും കബനി കേരളത്തിൽ നിന്ന് കിഴക്കോട്ടൊഴുകുന്ന നദി കേരളത്തിൽ കബനി നദിയുടെ നീളം അൻപത്തേഴ് കിലോമീറ്റർ ആണ് കാവേരി നദിയുടെ പോഷക നദിയാണ് കബനി കിഴക്കോട്ട് ഒഴുകുന്ന നദികളിൽ ഏറ്റവും നീളം കൂടിയ നദിയാണ് കേരളം തമിഴ്നാട് കർണാടകം എന്നീ മൂന്ന് സംസ്ഥാനങ്ങളിലൂടെ ഒഴുകുന്നു കുറവാദ്വീവ് ബാണാസുര സാഗർ ഡാം എന്നിവ സ്ഥിതി ചെയ്യുന്ന നദിയാണ് കബനി കാവേരി നദിയുമായി ചേരുന്ന സംസ്ഥാനം കർണാടകമാണ് നീലഗിരി കുന്നുകളിലാണ് ഭവാനി നദി ഉത്ഭവിക്കുന്നത് നീലഗിരി തമിഴ്നാട്ടിൽ നിന്നും ഉത്ഭവിച്ച് പാലക്കാട് വഴി കിഴക്കോട്ട് ഒഴുകുന്ന നദിയാണ് ഭവാനി കൽക്കണ്ടിയൂർ എന്ന സ്ഥലത്ത് വെച്ച് വീണ്ടും ഈ നദി തമിഴ്നാട്ടിൽ പ്രവേശിക്കുന്നു പോഷക നദികൾ ശിരുവാണിപ്പുഴ വരകാർ എന്നിവയാണ് അറ്റപ്പാടി വഴി ഒഴുകുന്ന നദിയാണ് ശിരുവാണി പാമ്പാർ കേരളത്തിൽ കിഴക്കോട്ടൊഴുകുന്ന നദികളിൽ ഏറ്റവും ചെറുതാണ് പാമ്പാർ ഉത്ഭവസ്ഥലം ബെന്മൂർ തേയിലത്തോട്ടം ദേവികുളം കേരളത്തിലൂടെ ഇരുപത്തൊൻപത് കിലോമീറ്റർ ഒഴുകിയ ശേഷം കോയമ്പത്തൂർ ജില്ലയിലേക്ക് പ്രവേശിക്കുന്നു കാവേരി നദിയുടെ പോഷക നദിയായ അമരാവതി നദിയുടെ പോഷക നദിയാണ് പാമ്പാർ പാമ്പാർ നദിയിലെ പ്രധാന വെള്ളച്ചാട്ടം തൂവാനം തലയാർ എന്ന് തുടക്കത്തിൽ അറിയപ്പെട്ടിരുന്ന നദിയാണ് പാമ്പാർ കൊടുങ്ങരപ്പള്ളം പുഴ കേരളത്തിൽ നൂറ്റാണ്ട് മുമ്പ് വറ്റി വരണ്ടുപോയ പുഴയാണ് കൊടുങ്ങരപ്പള്ളം പുഴ തമിഴ്നാട് അതിർത്തിയിലെ മുടിയിൽ നിന്ന് ഉത്ഭവിച്ച് ഭവാനിപ്പുഴയിൽ എത്തിച്ചേരുന്ന പുഴയാണിത് കൊടുങ്ങരപ്പള്ളം പുഴയുടെ നാശത്തിന് കാരണം വനനശീകരണമാണ് കൊടുങ്ങരപ്പള്ളം പുഴയുടെ നീരൊഴുക്ക് പുനഃസ്ഥാപിക്കാൻ വേണ്ടി നടത്തിയ പ്രവർത്തനങ്ങൾ മഴക്കുഴികളുടെ നിർമ്മാണം തടയണകളുടെ നിർമ്മാണം കാട് വച്ച് പിടിപ്പിക്കൽ എന്നിവയാണ് കേറ്റഡ് പരീക്ഷയ്ക്ക് ഇതിനു മുമ്പ് ഈ ഒരു പോർഷനിൽ നിന്ന് ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്കൊന്ന് നോക്കാം തൂതപ്പുഴ പോഷക നദിയായ പുഴ ഭാരതപ്പുഴയാണ് കാവേരി നദി പോഷക നദിയായ കേരളത്തിൽ നിന്നുള്ള നദി ഏത് പെരിയാർ കബനി ഭാരതപ്പുഴ മഞ്ചേശ്വരം ഉത്തരം എന്താണ് കബനിയാണ് അതിനുത്തരം ചുവടെ ചേർത്തിട്ടുള്ള നദികളിൽ കൂട്ടത്തിൽ ചേരാത്തത് കബനി പെരിയാർ ഭവാനി പാമ്പ ഇതിൽ നാലെണ്ണം ഉണ്ട് ഇതിൽ മൂന്നെണ്ണം കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അപ്പം കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് പെരിയാറാണ് കബനിയും ഭവാനിയും പാമ്പാറും എന്താണ് കിഴക്കോട്ടൊഴുകുന്ന നദികളാണ് അപ്പോൾ കൂട്ടത്തിൽപ്പെടാത്തത് ഏതാണ് പെരിയാറാണ് പ്രാചീന കാലത്തെ ബാരിസ് എന്നറിയപ്പെട്ടിരുന്ന നദി പമ്പ കബനി പാമ്പാർ ഭവാനി എന്നിവ ഏത് നദിയുടെ പോഷക നദികളാണ് കാവേരി നദിയുടെ പോഷക നദികളാണ് നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത ആണ് ഇത് രണ്ട് ക്വസ്റ്റ്യൻ പേപ്പറിലുണ്ട് അതാണ് ഇട്ടിട്ടുള്ളത് കിഴക്കോട്ടൊഴുകുന്ന കേരളത്തിലെ മൂന്ന് നദികൾ ഏതെല്ലാം ഏതാണ് ഇതിനുത്തരം கபனி பவானி பாம்பாறான கிழக்கோட்டொழுவ மூணு நதிகள்